ത്തിൽ ഈ സർക്കാർ പരാജയമാണെന്ന് ഒളിഞ്ഞും പതുങ്ങിയും പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിട്ട് പഴി ജനത്തിന് തലസ്ഥാന ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടും കൂടുതൽ കോവിഡ് കേസുകൾ ഉണ്ടായത് സംസ്ഥാനത്തിനാകമാനം നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണെന്ന അവലോകന യോഗത്തിൽ തുറന്നടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എന്റെ പൊന്ന് മുഖ്യമന്ത്രി ആരാണ് യഥാർത്ഥത്തിൽ പരാജയം ആർക്കാണ് നാണക്കേട് അങ്ങേക്ക് തന്നെയാണ് മുഖ്യൻ ഇടയ്ക്ക് പാർട്ടി സെക്രട്ടറി ആയി പോകുന്നു എന്ന് പറഞ്ഞത് എത്ര വളരെ വലിയ വാസ്തവമാണ് തലസ്ഥാനത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ സമയത്ത് രോഗികളുടെ എണ്ണം കൂടുന്നത് നാണക്കേടാണെന്ന് പറയുന്ന മന്ത്രി കോവിഡ് പ്രതിരോധത്തിൽ കേരളം ഒന്നാമതെന്ന് പറഞ്ഞ് ഘോര ഘോര പ്രസംഗിച്ചത് ജനങ്ങളല്ലായിരുന്നു ബി ബി സി അടക്കമുള്ള അന്തർദേശീയ ചാനലുകളിൽ പോയിരുന്ന വാ ഇംഗ്ലീഷിൽ പറഞ്ഞു തലസ്ഥാനത്തെ ജനങ്ങളല്ലായിരുന്നു അങ്ങ് തന്നെയാണ് എന്തുകൊണ്ട് ട്രിപ്പിൾ ലോക്ക്ഡൌൺ സമയത്തും വേണ്ട രീതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നില്ല നിങ്ങളുടെ സർക്കാരിനാണ് നാണക്കേട് നിങ്ങൾക്കാണ് നാണക്കേട് അതിൽ ദയവുചെയ്ത് ജനങ്ങളെ കുറ്റം പറയാതിരിക്കുക നിരന്തരമായുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്ന് പറയുന്നതല്ലാതെ തലസ്ഥാനത്ത് എവിടെയാണ് ലോക്ക്ഡൌൺ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയണം രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ പാസ് ഇല്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരുന്നതായി ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാത്തതിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു ഇതിനൊക്കെ ആരാണ് നടപടി സ്വീകരിക്കാത്തത് അങ്ങയുടെ സർക്കാർ തന്നെയല്ലേ കൈക്കൂലി വാങ്ങി പാസ് ഇല്ലാതെ വന്നതിന് ആരാണ് ഉത്തരവാദി ആർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത് രാമചന്ദ്രനിലെ എഴുപത്തിയെട്ട് ജീവനക്കാർക്കാണ് കോവിഡ് പോസിറ്റീവായത് ആയിരത്തി അറുനൂറ് പേർ ഇവിടെ സാധനങ്ങൾ വാങ്ങാനെത്തിയതായാണ് എത്തിയതായാണ് സർക്കാരുടെ കണക്കുകൾ അനുസരിച്ച് സൂചിപ്പിക്കുന്നത് കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാത്തതിനാൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് ഇന്ന് നഗരസഭ റദ്ദാക്കിയിരുന്നു ഒപ്പം പോത്തീസിൻ്റെയും ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലത്ത് ഒരു നിയന്ത്രണവും ടെക്സ്റ്റൈൽ ഷോപ്പ് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു അതെ എങ്ങനെയാണ് ഇത്രയേറെ നിയന്ത്രണങ്ങളുള്ള ഒരു സമയത്ത് ഇത്രയും വലിയ ഒരു ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കാൻ തലസ്ഥാനത്ത് അനുമതി നൽകിയത് ആരാണ് എന്ന് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടിയുള്ളത് മന്ത്രിമാരും പോലീസ് അധികൃതരും പോലീസ് മേധാവിയുമൊക്കെ ഇരിക്കുന്ന മൂക്കിന് താഴെയാണ് ഇതെല്ലാം നടക്കുന്നത് ഇത് മുഖ്യൻ മറന്നു പോകാതിരിക്കുക എന്നിട്ടാണ് ഇത് ജനങ്ങൾക്ക് നാണക്കേടുണ്ടായിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നത് ജൂൺ മാസത്തിൽ തന്നെ പാസ്സില്ലാതെ തമിഴ്നാട്ടിൽ നിന്നും ആളുകളെ ഈ സ്ഥാപനം ഇങ്ങോട്ട് കൊണ്ടുവന്നതായി ഇന്റലിജൻസ് വിഭാഗം ജില്ലാ ഭരണകൂടത്തെയും പോലീസിനെയും ഒക്കെ അറിയിച്ചിരുന്നതാണ് എന്നിട്ടാരാണ് ഇതിനെതിരെ നടപടിയെടുക്കാതിരുന്നത് ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ കാലതാമസവും ഉണ്ടായി പ്രശ്നം ആവർത്തിക്കാതിരിക്കാൻ ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിക്കണമെന്നാണ് മുഖ്യൻ പറയുന്നത് കഷ്ടമാണ് മുഖ്യമന്ത്രി ഇവർക്കൊക്കെ അറിയിപ്പ് കൊടുത്തിട്ട് ഒടുവിൽ ജനത്തിന് നേരെയാണ് പഴി ജനമാണ് എല്ലാം നാണക്കേടും നാണക്കേടുമുണ്ടാക്കുന്നതെന്ന് പറയുന്നതിൽ ഒരു കഴമ്പുമില്ല കടുത്ത നടപടി സ്വീകരിക്കാൻ അങ്ങയുടെ ഭരണകൂടം തയ്യാറാകണം അല്ലാതെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുമ്പോൾ ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല കർശന നിർദ്ദേശങ്ങൾ നൽകണം രാമചന്ദ്രനിൽ സാധനം വാങ്ങാൻ എത്തിയവരെ കൂടി പരിശോധിക്കുമ്പോൾ ഈ കാര്യത്തിന്റെ ഗൗരവം വലിയ രീതിയിലായിരിക്കും ബോധ്യപ്പെടുക എന്ന് മുഖ്യമന്ത്രി പറയുകയാണ് രാമചന്ദ്രനിൽ മാത്രം തൊണ്ണൂറ്റിയൊന്ന് പരിശോധന നടത്തിയതിൽ അറുപത്തിയൊന്ന് പേർക്കും പതിനാറിന് എൺപത്തിയൊന്ന് പരിശോധന നടത്തിയതിൽ പതിനേഴ് പേർക്കും രോഗം സ്ഥിരീകരിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു രോഗനിരക്ക് ഇനിയും ഉയർന്നേക്കുമെന്നാണ് സൂചനകൾ അറിയിക്കുന്നത് ഇതോടെ തലസ്ഥാനത്ത് വീണ്ടും വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇതിനെതിരെ മുഖ്യമന്ത്രി തന്നെയാണ് ഇടപെടേണ്ടിയുള്ളത് അങ്ങയുടെ നേതൃത്വത്തിൽ കടുത്ത നിയന്ത്രണങ്ങളും കടുത്ത നിർദ്ദേശങ്ങളും നടപടികളും ഉണ്ടാകണമെന്ന് തന്നെയാണ് പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമ